ചെയ്യുന്ന സംഘടനവിത തിരസംഗമത്തിലേക്ക് കടന്നെത്തുകയാണ്. നാടിന്റെ വികസന സ്പന്ദനം പാർലമെന്റിൽ തന്നെ സുപ്രസിദ്ധമായ ഭാഷയിൽ അവതരിപ്പിച്ച് ശ്രദ്ധ നേടിയ മലയാളത്തിന്റെ അജനമഞ്ജരി ഡോക്ടർ എം പി അബ്ദുസ്സമദ് സമരാനി പൊന്നാനി പാർലമെന്റ് മണ്ഡലത്തിൽ ജനത്തിലേക്ക് കടന്നു നൽകിയ ഉപഭാഷാ പണ്ഡിതൻ, ചരിത്രകാരൻ, പ്രഭാഷകൻ, ചിന്തകൻ, മതസൗഹാർദ്ദ വ്യക്തികളിൽ നിന്ന് സാന്നിധ്യം തുടങ്ങി വ്യത്യസ്തമായ മേഖലകളിൽ തന്റേതായ വ്യക്തിപത്ര സമയമുണ്ട്. നമുക്ക് പറയാം, ഐക്യ ജനാധിപത്യ മുന്നണി ഈ നാടിൽ ജയിക്കുന്ന മുന്നണിയാണ്, ജയിക്കേണ്ട മുന്നണിയാണ്. പൊന്നാനി നിയോജക മണ്ഡലത്തിന് വലിയ ചരിത്രം സമ്മാനിച്ചിട്ടുള്ള മുന്നണി സംവിധാനമാണ്. പൊന്നാനി അതിന്റെ ചരിത്രം പ്രോജ്വലമായിട്ട് തന്നെ ആവർത്തിക്കാൻ കിട്ടുന്ന സാഹചര്യത്തിൽ ഇന്നാണ് ആദരണീയനായ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഈ വനിതന്റെ പേര് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത്. നിങ്ങൾക്കറിയാം, അന്ന് തന്നെ വൈകുന്നേരം തിരൂർക്കാർ കാണിച്ച ഈ ഉത്സാഹത്തെ, ഈ അഭിനിവേശത്തെ, ഈ ഉജ്ജ്വലമായിട്ടുള്ള പിന്തുണയെ നിങ്ങളിങ്ങോട്ട് ഒഴുകിയെത്തിയ ഈ പ്രകടനത്തിൽ പങ്കെടുത്ത എൻ്റെ എല്ലാ സഹോദരന്മാരെയും അഭിവാദ്യം ചെയ്യുന്നു. രാജ്യം വളരെ വലിയൊരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ഒരു സാഹചര്യത്തിൽ, രാജ്യത്തിൻ്റെ ഭരണഘടന പോലും വെല്ലുവിളിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ മതേതരത്വം നിലനിർത്താൻ അടുത്ത തെരഞ്ഞെടുപ്പ് വളരെ വലിയ സന്ദിഗ്ധമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്, രാജ്യത്തിൻ്റെ ഭാവി നിർണയിക്കുന്ന തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ വോട്ട് ഏറ്റവും ശക്തമായ രീതിയിൽ രാജ്യത്തെ നിലനിർത്താൻ, അതിൻ്റെ തനിമ നിലനിർത്താൻ, അതിൻ്റെ ചരിത്രവും പാരമ്പര്യവും നിലനിർത്താൻ ഐക്യമുന്നണിക്ക് സാധിക്കൂ.
ആ ഐക്യമുന്നണിക്ക് നിങ്ങൾ എല്ലാവരും എല്ലാ സഹായവും സഹകരണവും നൽകണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നിങ്ങൾ എല്ലാവരെയും സ്നേഹപൂർവ്വം അഭിവാദ്യം ചെയ്തുകൊണ്ട് എന്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. രണ്ട് വാക്ക് പ്രിയപ്പെട്ട എന്റെ സ്നേഹിതൻ, ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ പ്രാധാന്യം ജനാധിപത്യം നിലനിൽക്കണമോ വേണ്ടയോ എന്നുള്ളൊരു തെരഞ്ഞെടുപ്പാണ്. ഇത് ചരിത്രത്തിൽ രേഖപ്പെടുത്തേണ്ട ഒരു തെരഞ്ഞെടുപ്പാണ്. നരേന്ദ്രമോദിയെ താഴെറക്കേണ്ട ഒരു തെരഞ്ഞെടുപ്പാണ്. ഈ രാജ്യം ഭദ്രമായി നിലനിൽക്കണമെങ്കിൽ നരേന്ദ്രമോദിയെ താഴെറക്കാൻ സമാധാനി സാഹിബിന്റെ ഭൂരിപക്ഷം, വൻ ഭൂരിപക്ഷത്തിൽ അദ്ദേഹത്തെ വിജയിപ്പിക്കുമെന്നുള്ളതിന്റെ ആദ്യ തെളിവാണ്. സെക്കൻഡ് കൊണ്ട് ഈ തിരൂര് പട്ടണത്തിൽ ഇത്രയും പേർ കൂടിയത്. അതുകൊണ്ട് കൂടുതൽ